ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് എഴുതി കൊടുത്ത ഒരു ഹാസ്യ കഥാപ്രസംഗം ഗവർണർ നിസ്സഹായനായി വായിക്കുക മാത്രമാണ് ഇത്തവണ ചെയ്തത്. ഗവർണർ പലതവണ ഗവർണറുടെ പരിധി വിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ഇത്തവണ ഗവർണർ എഴുതി തന്നത് അതേപടി അങ്ങ് വായിച്ചു എന്നതിലധികമൊന്നും ഇതിൽ ഞാൻ മറ്റേ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല. യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത തരിയാവർത്തനം മാത്രമായിട്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഇത്തവണ കണ്ടത്. അതുകൊണ്ടാണ് ഞാനതിനെ ഒരു ഹാസ്യ കഥാപ്രസംഗം എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ പറഞ്ഞ കണക്കുകളൊക്കെ തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. ലൈഫ് മിഷനില് 322,922 വീടുകൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുത്തതും അതിനുശേഷം കൊടുത്തതും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ കണക്ക് പറയുന്നത്. പറയുന്നത് കേട്ടാ തോന്നും കഴിഞ്ഞ രണ്ടോ മൂന്നോ മന്ത്രിസഭയുടെ കാലത്തുള്ളത് ഒന്നിച്ച് വായിച്ചാൽ ഈ മന്ത്രിസഭയുടേതാകുമെന്ന്. ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ 9-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട് നമ്മുടെ ദേശീയ ഐക്യത്തിന്റെ സുപ്രധാന അടിസ്ഥാനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗവുമായിട്ട് ജനാധിപത്യം, മതനിരപേക്ഷത, ബഹുസ്വര മൂല്യങ്ങൾ, ഫെഡറലിസം എന്നിവ സംരക്ഷിക്കുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നല്ല ഒരു കാര്യമാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ കേരളത്തെ എത്തിച്ചു എന്ന കുറ്റബോധം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ ഇവിടെ വേണ്ടി വന്നത്. സംസ്ഥാന മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നത്. അതുപോലെ കാർഷിക മേഖലയില് വലിയ കാര്യങ്ങൾ ചെയ്യും, അതിനുവേണ്ടി വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 3,650 കോടി രൂപ FPO ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന് കേന്ദ്രം കൊടുത്തതാ. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, എന്ത് നടത്തി എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കിട്ടിയ പണമൊക്കെ മറ്റു മേഖലകളിലേക്ക് അടിച്ചു മാറ്റിയതിനു ശേഷം വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷൻ ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ അഗ്രി ബിസിനസ്, കേരള അഗ്രി ബിസിനസ് കമ്പനി ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, അഗ്രോ ഫുഡ് പാർക്ക് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാ തവണയും ഇത് ആവർത്തിക്കുന്നതല്ലാതെ ഇതിൽ എന്ത് നേട്ടമുണ്ടാക്കി എന്നുള്ള കാര്യം പറയുന്നില്ല. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ കേരളം ഇന്നും പാല് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണെന്നുള്ള യാഥാർത്ഥ്യം പത്രത്താളുകളിലൂടെ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ കാലി വളർത്തലുകളെ കുറിച്ച് വളരെ കാര്യമായി പറയുന്നുണ്ട്. പക്ഷെ കാലിത്തീറ്റയുടെ വില നിർണ്ണയിക്കുന്നതിൽ, അതുപോലെ കാലിത്തീറ്റ ലഭ്യമാക്കുന്നതിൽ, അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നുമില്ല. ഏറ്റവും വലിയ തമാശ പറഞ്ഞിരിക്കുന്നത് സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും നിലവാരത്തിന്റെയും മെച്ചം കണ്ടുകൊണ്ട് 119,970 കുട്ടികൾ മറ്റു സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് ചേർന്നു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ശുദ്ധ ഹാസ്യ കഥാപ്രസംഗമാണ് എന്ന്. സർക്കാരില് കുട്ടികൾ പരീക്ഷ എഴുതിയാൽ വാരി കോരി മാർക്ക് കൊടുക്കും. ക്വസ്റ്റ്യന്റെ മാർക്ക്, ക്വസ്റ്റ്യന്റെ നമ്പർ എഴുതി വെച്ചാൽ 72% മാർക്ക് കിട്ടുന്ന സംസ്ഥാനമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ സർക്കാർ സ്കൂളിൽ ചേരുന്നത്. അല്ലാതെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉണ്ടായിട്ടല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ അവിടെ എൻട്രൻസ് എക്സാം വെച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് എന്താ കിട്ടാത്തത്? അതും ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മാതൃ ശിശു നിര മരണനിരക്ക് ഇവിടെയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ട്. അതില് ഇത് രാജഭരണ കാലം മുതൽ ഇവിടെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ മേന്മയാണ്. ഇത് ജനാധിപത്യം വരുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനെയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ, ഭാരതത്തിലെ ഏറ്റവും കുറഞ്ഞ മാതൃ ശിശു നിരക്ക് ഇവിടെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അത് തങ്ങളുടെ കഴിവാണ് എന്ന് പൊങ്ങച്ചം വിളമ്പുന്നതല്ലാതെ യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ കിഫ്ബിയുടെ കാര്യം പറഞ്ഞ് കരയുന്നുണ്ട്. കിഫ്ബിയെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഫിസിക്കൽ സ്പേസ് കുറഞ്ഞു പോയി, സംസ്ഥാനത്തിന്റെ ഫിസിക്കൽ സ്പേസ് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ കള്ളനെ കയ്യോടെ പിടിച്ച് അവന്റെ കയ്യിലുള്ള പൈസ തിരിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോ അയ്യോ എന്നെ പാപ്പരാക്കി, പോലീസ് എന്നെ പിടിച്ച് പാപ്പരാക്കി എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ കിഫ്ബിയുടെ കാര്യം പറയുന്നത്. അതുപോലെ ചില തണ്ടപ്പേർ, യുണീക് തണ്ടപ്പേരാക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധപൂർവ്വമുള്ള ശാസനന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വന്ന ഗതികേടാണ് സംസ്ഥാനത്തിന്. എത്രയോ പണ്ടേ ഇതാക്കേണ്ടതാണ്, എത്രയോ പണ്ടേ കേന്ദ്രം പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇപ്പൊ അവസാനം ഗതികേട് കൊണ്ട് ചെയ്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു അവകാശവാദം, ഇതൊക്കെ ഏറ്റവും അപഹാസ്യമായ രീതിയിൽ ഒരു ഗവർണറെ കളിയാക്കുന്ന, ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിനെ മുഴുവൻ, സർക്കാരിനെ മുഴുവൻ, ജനങ്ങളെ മുഴുവൻ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു നയപ്രഖ്യാപനമായി പോയി ഇത്. ഇതിന് നയപ്രഖ്യാപനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഹാസ്യാത്മകമായ ഒരു നയപ്രഖ്യാപനം എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാനില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.